ഇന്ത്യയിലെ ഏറ്റവും വലിയ മനോഹരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും കാണില്ല, അത് ജമ്മു ആൻഡ് കാശ്മീർ ആണെന്ന് പറയുവാൻ. അത്രയധികം മനോഹരമായ സ്ഥലമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അത്രയും ശാന്തവും സുന്ദരവുമായി കിടക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ആ പ്രശ്നം നടന്നത് 2022-ലാണ്. അതിന് പരിഹാരം എന്ന പോലെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി അവർ 50 പേരടങ്ങുന്ന ഒരു സംഘത്തെ അതിനായി നിയോഗിച്ചു. അതിൽ തന്നെ നിരവധി ഷാർപ്പ് ഷൂട്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോകുവാൻ വേണ്ടി സജ്ജമായി നിർത്തിയിരുന്ന 50 പേരടങ്ങുന്ന ആ സംഘത്തോട് പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു, എന്തു വില കൊടുത്തും ജീവനോടെയോ അല്ലാതെയോ അവനെ പിടിക്കുക. നോർത്ത് കാശ്മീരിലെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിൽ ഉറി എന്ന ഒരു ചെറിയ ടൗൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ബോർഡറിലാണ് ഈ സംഭവങ്ങൾ അത്രയും അരങ്ങേറിയത്. ഒരാഴ്ച കൊണ്ട് അവൻ ഏകദേശം 3 കുട്ടികളെയാണ് പിടിച്ചുകൊണ്ടുപോയത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നരഭോജിയായ ഒരു പുലിയുടെ കഥയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി എന്ന ചെറിയ നഗരത്തെ നടുക്കിയ കുട്ടികളെ മാത്രം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇരിയാക്കി മാറ്റി തീർക്കുന്ന ഒരു പുലിയെ വേട്ടയാടിയ കഥ. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതൊന്ന് ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ജമ്മു ആൻഡ് കാശ്മീരിലെ അതിമനോഹരമായ മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശത്താണ് ഉറി എന്ന ചെറിയൊരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഉറിയെപ്പറ്റി നിങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു ഇന്ത്യക്കാരനും ഉറി എന്ന സ്ഥലത്തെപ്പറ്റി പറയാതെ തന്നെ ഇതിനു മുന്നേ കേട്ടിരിക്കാം. അതിമനോഹരമായ ഒരു ചെറിയ പട്ടണമാണ് ഉറി. അതിനു ചുറ്റും വിശാലമായി കിടക്കുന്നത് വനപ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ഉറിക്ക് അരികിലായി നിരവധി ഗ്രാമങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ ഗ്രാമത്തിലും പട്ടണത്തിലുമാണ് ആ നരഭോജിയായ പുലി വിഹരിച്ചു നടന്നത്, അവൻ്റെ ഇരകളെ തേടി അലഞ്ഞത്. ഹിമാലയ പർവ്വത നിരകളുടെ താഴ്വാരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളിലെ ഒന്ന് എതിർത്തു നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത കുട്ടികളെയാണ് അവൻ്റെ ഇരയാക്കി തീർത്തത്. അവിടെയുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ ഒരിക്കലും പുലികളെ ഭയപ്പെടാറില്ല. കാരണം അവരുടെ നിത്യജീവിതത്തിൽ കുട്ടികളായാലും മുതിർന്നവരായാലും രാത്രിയിലും ഗ്രാമത്തിൻ്റെ അതിരിലെ വനങ്ങളിലുമെല്ലാം പുലികളെ സാധാരണയായി കണ്ടിട്ടുണ്ട്. അതിനാൽ അവയെ ഭയവുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ ഈ പുലികൾ നരഭോജികളായി മാറാറുണ്ട്. പുലിയും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥയ്ക്ക് മുൻപും പിൻപും ഇപ്പോഴും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കഥ നടക്കുന്നത് 2022-ലാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹീദ് അഹമ്മദ് എന്ന ഒരു കുട്ടിയാണ് ആദ്യമായി അവനെ ഇരയായി തീർന്നത്. അന്നത്തെ ആ ദിവസം, ആ നശിച്ച ദിവസം ഇന്നും അവൻ്റെ ഉമ്മ വേദനയോടെ ഓർക്കുന്നു. ആ നശിച്ച ദിവസം, നിർഭാഗ്യകരമായ ആ ദിവസം, തൻ്റെ മകനെ പുലി പിടിച്ചുകൊണ്ടുപോയ ആ കറുത്ത ദിവസം. June 12, 2022 ഒരു ഞായറാഴ്ചയായിരുന്നു അത് സംഭവിച്ചത്. സ്വാഭാവികമായും സ്കൂൾ അവധി ദിവസം. അന്നത്തെ ദിവസം കാലത്ത് തന്നെ മുടിവെട്ടുവാൻ അവൻ പോയിരുന്നു. മുടിവെട്ട് കടയിൽ നിന്നും മടങ്ങി വന്നവൻ കുളിച്ചതിന് ശേഷം അവൻ്റെ പുസ്തകങ്ങളും മറ്റും വൃത്തിയായി അടുക്കി പെറുക്കി വെച്ചു. പിറ്റേ ദിവസം ഇട്ടുകൊണ്ടുപോകുവാനുള്ള യൂണിഫോം അവൻ ഇസ്തിരി കൂടി ഇട്ട് വെച്ചു. ഉച്ച കഴിഞ്ഞാണ് അവൻ്റെ ഇളയ സഹോദരൻ അവനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകുവാൻ വേണ്ടി വിളിച്ചത്. സ്കൂൾ അവധി ദിവസങ്ങളിൽ കുട്ടികൾ തന്നെയാണ് കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി മേയ്ച്ചിൻപുറങ്ങൾ തേടിപ്പോകുന്നത്. ഇന്നൊരു സ്കൂൾ അവധി ദിവസമായതുകൊണ്ട് തന്നെ അവർ ഇരുവരും ചേർന്ന് അവരുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി അടുത്തുള്ള വനത്തിലേക്ക് പോയി. അങ്ങനെ പുല്ലുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ അവരുടെ ഗ്രാമത്തിന് സമീപത്തുകൂടെയുള്ള വനത്തിലൂടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പറ്റിയൊരു സ്ഥലം തേടി അവർ ഇരുവരും നടന്നു. അങ്ങനെ നടക്കുന്നത് കൂട്ടത്തിലാണ് അവരറിയാതെ അവരെ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങ് അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒരു പുലി പതുങ്ങിയിരുന്നത്. സാധാരണഗതിയിൽ ഒരു നരഭോജിയല്ലാത്ത പുലിയാണെങ്കിൽ ഈ കാഴ്ച ദൂരെ നിന്ന് കണ്ടാൽ തന്നെ അവിടുന്ന് വഴിമാറി ദൂരേക്ക് പോകുകയാണ് പതിവ്. എന്നാൽ നരഭോജിയായ ഒരു പുലി അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. തൻ്റെ ഇര അറിയാതെ ആ കുറ്റിക്കാടിൻ്റെ ആഴങ്ങളിലേക്ക്
തൻ്റെ ഇരയ്ക്ക് തൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അനക്കമോ ശബ്ദമോ ഇല്ലാതെ ആഴത്തിൽ മറഞ്ഞിരിക്കും. ഒരവസരത്തിന് വേണ്ടിയാണ് അവയങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. എപ്പോഴാണോ തൻ്റെ ഇര തനിക്കരികിലേക്ക് എത്തുന്നത്, അപ്പോൾ ഇരയുടെ മുകളിലേക്ക് കുതിച്ചു ചാടി വായുവിലൂടെ ഊളിയിട്ട് തൻ്റെ ഇരയുടെ കഴുത്തിലേക്ക് അവൻ്റെ കൂർത്ത നീണ്ട പല്ലുകൾ ഇറക്കുന്നു, ഇരയെ കൊല്ലുന്നു. ഇങ്ങനെയായിരിക്കും ഒരു നരഭോജിയായ പുലി ചെയ്യുക. ഇത് തന്നെയാണ് അവിടെ അന്ന് നടന്നതും. ഷാഹിദും തൻ്റെ ഇളയ സഹോദരനും കന്നുകാലികളെയും മേയിച്ചുകൊണ്ട് ആ പുലിയുടെ അരികിലേക്ക്, അതായത് പതുങ്ങിയിരിക്കുന്ന കുറ്റിക്കാടിൻ്റെ അരികിലേക്ക് എത്തിയതും തക്കം പാർത്തിരുന്ന ആ പുലി ഷാഹിദിൻ്റെ കഴുത്തിലേക്ക് ചാടി വീഴുകയും അവൻ്റെ കൂർത്ത കോമ്പലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കുകയും ചെയ്തു. ചാട്ടത്തിൻ്റെ ആഘാതത്തിലായിരിക്കാം അവനും പുലിയും നിലത്തേക്ക് വീണത്. നിലത്ത് കിടന്ന് ഷാഹിദ് ജീവന് വേണ്ടി പിടഞ്ഞു. ഈ കാഴ്ചകളെല്ലാം അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ കൊച്ചുകുട്ടി കാണുന്നുണ്ടായിരുന്നു. അതായത് ഷാഹിദിൻ്റെ സഹോദരൻ, ഏറ്റവും ഇളയ സഹോദരൻ. അവന് എന്ത് ചെയ്യുവാൻ കഴിയും? അവന് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ആ നടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മരവിച്ച് സ്തബ്ധനായി അവിടെ നിന്നു. അവൻ്റെ ഈ കൈ പുലി പിടിക്കുന്നത് കണ്ടുകൊണ്ട് രക്തം മരവിക്കുന്ന കാഴ്ച. ഇനിയും അല്പസമയം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പുലി തൻ്റെ ഇക്കായെ കൊന്നതിന് ശേഷം തനിക്ക് നേരെയും ചാടി വന്ന് ആക്രമിച്ച് തന്നെയും കൊലപ്പെടുത്തിയേക്കാം എന്നൊരു ബോധം ആ കുട്ടിയുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വന്നിരിക്കണം. അല്ലെങ്കിൽ അവൻ്റെ ആ മരവിച്ച നിൽപ്പ് അങ്ങനെ തന്നെ തുടർന്നേനെ. തൻ്റെ സഹോദരൻ ആ പുലിയുടെ വായിൽ കടന്ന് പിടയുന്ന ആ കാഴ്ച തൻ്റെ കണ്ണിൽ നിന്നും ഇപ്പോഴും മായുന്നില്ല എന്ന് അവൻ്റെ ഇളയ സഹോദരൻ പറയുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, തൻ്റെ ഇക്കയെ രക്ഷിക്കുവാനായിരിക്കാം അവൻ തിരികെ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയത്. വളരെ വേഗം തന്നെ ക്ഷീണിച്ച് അവശനായ അവൻ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. തനിക്കവിടെ അനുഭവിച്ച ആ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരോടും അവരുടെ വീട്ടുകാരോടും പങ്കുവച്ചു. അവൻ അവിടത്തെ ഗ്രാമീണരോടായി പറഞ്ഞു, ഈ സംഭവം അവിടെ അരങ്ങേറുമ്പോൾ ഞാൻ നിന്നത് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും വെറും 10 യാർഡ് അകലെ മാത്രമാണ്. ശബ്ദം കേട്ടാണ് ഞാൻ അവിടേക്ക് നോക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഷാഹിദിൻ്റെ കഴുത്തിൽ ആ പുലി ഇറുക്കി പിടിച്ചിരിക്കുന്നതാണ്. അവൻ ജീവന് വേണ്ടി പിടയുകയായിരുന്നു. അവനെ വലിച്ചിഴച്ചുകൊണ്ട് ആ പുലി പിന്നിലേക്ക് പോകുന്ന കാഴ്ചയും. പിന്നെ ഒട്ടും ഞാൻ അവിടെ നിൽക്കുവാൻ ആഗ്രഹിച്ചില്ല. എനിക്കൊക്കെ രക്ഷിക്കുവാനും സാധിക്കുകയില്ല. എനിക്ക് സാധിക്കുന്നത് ഒന്നു മാത്രമാണ്, എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് ഓടിയെത്തുകയും ഗ്രാമീണരോട് ഇത് പറയുകയും ഇവിടെ നിന്ന് ആളുകളെ അവിടേക്ക് കൊണ്ടുപോയി അവനെ രക്ഷിക്കുകയും ചെയ്യുക എന്നത് മാത്രം. കുറച്ച് സമയം കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ആ പുലി ഒരുപക്ഷെ എന്നെയും ആക്രമിച്ചേനെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക്, ഞങ്ങൾ എവിടെയാണെന്നോ ഞങ്ങൾക്ക് എന്തു പറ്റിയെന്നോ ഞങ്ങളുടെ അസ്ഥികഷ്ണങ്ങൾ പോലും കണ്ടെത്തുവാനോ അവർക്ക് ആർക്കും സാധിക്കുകയില്ല. എനിക്കൊറ്റയ്ക്ക് ഇക്കയെ രക്ഷിക്കുവാനും സാധിക്കുകയില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ടതും 100-ലധികം ആളുകളാണ് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഇരച്ചു പാഞ്ഞത്, ആ വനത്തിനുള്ളിലേക്ക്, 13 വയസ്സ് പ്രായമുള്ള ഷഹീദിനെ രക്ഷിക്കുവാൻ വേണ്ടി. സംഭവ സ്ഥലത്ത് ഗ്രാമീണർ വൻ തോതിലുള്ള തെരച്ചിൽ തന്നെ നടത്തി. ആ തെരച്ചിലേക്ക് പിന്നീട് സംഭവം അറിഞ്ഞ് അവിടേക്കെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസുകാരും ചേരുകയും ചെയ്തു. അങ്ങനെ ആ തെരച്ചിൽ വൈകുന്നത് വരെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ നേരം ഇരുട്ടുവാനും തുടങ്ങി. ഇതുവരെ ഷാഹിദിൻ്റെ ശരീരം അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും ആളുകൾക്ക് ഒരു ഭീതി ഉണ്ടായിരുന്നു, ഇനിയും നരഭോജിയായ ആ പുലി രാത്രിയുടെ മറവിൽ ഞങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചു വിട്ടാലോ എന്ന്. അതിനാൽ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരയുന്നതിൽ നിന്നും അവിടുത്തെ ഗ്രാമീണരും പോലീസുകാരും പിന്മാറി. അവർ ഒരുമിച്ച് തന്നെ ഷാഹിദിനെ തിരഞ്ഞ് ആ വനമാകെ നടന്നു. ഏകദേശം രാത്രിയോടെയാണ് അവൻ്റെ ശരീരം അവർ കണ്ടെത്തിയത്. ഭാഗികമായി ആഹരിച്ച രീതിയിലായിരുന്നു ശരീരം അവർക്ക് കിട്ടിയത്. ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല, അത് ഉടലിൽ നിന്നും വേർപിട്ട് മാറിയ അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ശരീരഭാഗത്തു നിന്നും ഒരു കൈയും മിസ്സിംഗ് ആയിരുന്നു. ഒരു പക്ഷേ പുലിയുമായുള്ള പോരാട്ടത്തിൽ അവൻ പുലിയെ എതിർത്ത് നിൽക്കുവാൻ നോക്കിയ സമയമായിരിക്കാം പുലി അവൻ്റെ കൈ കടിച്ചു പറിച്ച് ദൂരേക്ക് കളഞ്ഞിരിക്കാം. അവൻ്റെ കാണാതായ ശരീരഭാഗത്തിന് വേണ്ടി അവരൊരു തിരച്ചിൽ നടത്തിയെങ്കിലും അത് പൂർണ്ണമായും വിജയം കണ്ടില്ല. അവൻ്റെ മിച്ചം വന്ന ശരീരഭാഗം എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതായിരുന്നു ആ നരഭോജിയായ പുലിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആദ്യ ആക്രമണം. ഇതിനു മുന്നേ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നതായി കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ, ഒരു നരഭോജിയായ പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരിക്കലും ഞങ്ങളുടെ കുട്ടികളെ, കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി അയക്കില്ലായിരുന്നു. ബോണിയാറിലെ തൃക്കാഞ്ചൻ വനമേഖലയിൽ നിന്നാണ് ഷാഹിദിൻ്റെ ശരീരം അവർ കണ്ടെത്തിയത്. ഈ സംഭവം അവിടെ അരങ്ങേറി. കുറച്ച് ദിവസങ്ങൾക്കപ്പുറം
മറ്റൊരു കുട്ടിയെയും കൂടി കാണാതായി. അത് ഈ ഗ്രാമത്തിൽ നിന്നുമായിരുന്നില്ല, മറ്റൊരു ഗ്രാമത്തിലായിരുന്നു, മറ്റൊരു സ്ഥലത്തായിരുന്നു. ആദ്യത്തെ ആ സംഭവം അരങ്ങേറി ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറമാണ് ഇനിയും പറയാൻ പോകുന്ന അവൻ്റെ അടുത്ത നരവേട്ട നടന്നത്. 6 വയസ്സുമാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അടുത്തത് അവൻ ഇരയാക്കി തീർത്തത്. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു അവൾ. അവളുടെ അമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട്. അവളപ്പോൾ അവളുടെ അമ്മയെ നോക്കി ഒരു പുഞ്ചിരി തൂകാറുമുണ്ട്. അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നിൽക്കുന്ന സമയമാണ് അത് സംഭവിച്ചത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ആരും ആഗ്രഹിക്കാത്ത ആ നിമിഷം അവിടേക്ക് കടന്നെത്തുകയായിരുന്നു അവളുടെ അമ്മയുടെ മുന്നിലേക്ക്. അവരുടെ വീട് നിൽക്കുന്നത് വനത്തിൻ്റെ അതിരിലാണ്. വനത്തിൽ നിന്നും ഒരു പുലി തന്നെയും തൻ്റെ മകളെയും നോട്ടമിടുന്നത് അവരാരും അറിഞ്ഞിരുന്നില്ല. പതിയെ പതിയെ അവൻ നടന്ന് വീടിൻ്റെ അതിരിലേക്ക് എത്തുകയായിരുന്നു. വൃക്ഷങ്ങൾ തിങ്ങി നിന്ന പാതയിലൂടെയാണ് അവൻ നടന്നെടുത്തത്. അതുകൊണ്ടായിരിക്കാം അവരുടെ ദൃഷ്ടിയിൽ അവൻ പതിയാഞ്ഞതും. ഒരവസരത്തിന് വേണ്ടി അവൻ ആ മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരുന്നു. ഒരവസരം വീണ് കിട്ടിയപ്പോൾ തൻ്റെ മാതാവിൻ്റെ കണ്ണ് ഒന്ന് ചിമ്മി തുറന്നപ്പോഴേക്കും അതെല്ലാം അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. അവൻ ഇരയായി കണ്ടുവച്ചിരുന്ന കുട്ടിയുടെ നേരെ പാഞ്ഞടുക്കുകയും കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുന്നേ തൻ്റെ ഇരയെ വലിച്ചെടുത്തുകൊണ്ട് വനത്തിലേക്ക് മറയുകയുമായിരുന്നു ചെയ്തത്. നിർഭാഗ്യകരമായ ഒരു സംഭവം. ഒരു നിമിഷത്തേക്ക് രക്തം മരവിച്ച് നിൽക്കുന്ന കാഴ്ച. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ തൻ്റെ കൺമുന്നിൽ നിന്നും എന്നേക്കുമായി വിധി കവർന്നെടുത്തപ്പോൾ വിശ്വസിക്കാനാകാതെ ആ ഉമ്മ അവിടെ പതറി നിന്നു. ഉച്ചത്തിൽ നിലവിളിക്കുവാൻ അവർ പലതവണ ശ്രമിച്ചു. എന്നാൽ അവരുടെ വായിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അവരുടെ കൈകളോ കാലുകളോ അനങ്ങിയില്ല. നിശ്ചലമായി അവിടെ നിന്നു. തനിക്ക് സംഭവിച്ച വിയോഹത്തെ ഓർത്ത് അവളുടെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ പൊഴിഞ്ഞു വീണു. കുറച്ച് നിമിഷങ്ങൾ എടുത്തു കാണണം അവർ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുവാൻ. അപ്പോഴേക്കും തൻ്റെ മകളെയും എടുത്തുകൊണ്ട് ആ പുലി കാടുകൾ കടന്ന് ദൂരെ എവിടെയൊക്കെയോ പോയി മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ ഉച്ചത്തിലുള്ള അലർച്ചയും കരച്ചിലും കേട്ടാണ് അവരുടെ അയലത്തുകാർ അവിടേക്ക് ഓടിയെത്തുന്നത്. സംഭവം അവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുകയും ഒരു സംഘം ആളുകൾ അവരുടെ പൊന്നോമണിയെ തിരക്കി വനത്തിലേക്ക് പോകുകയും ചെയ്തു. തൻ്റെ പൊന്നോമണിയുടെ ശരീരം കണ്ടെത്തുവാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് അവിടുത്തെ ഗ്രാമീണർ ആ കുട്ടിയുടെ ശരീരം കണ്ടെത്തുന്നത്. സമയം ഏറെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 3 മൈലുകൾക്കപ്പുറത്തു നിന്നുമാണ് ശരീരം അവർക്ക് കിട്ടുന്നത്. അതും ഭാഗികമായി ആഹരിച്ച രീതിയിൽ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെയാണ് അവിടുന്ന് കണ്ടെത്തിയ ആ ശവശരീരം എടുത്തുകൊണ്ട് ഗ്രാമീണർ ആ ഉമ്മയുടെ അരികിലേക്ക് എത്തുന്നത്. എന്തൊരു ക്രൂരനായ മൃഗമാണവൻ! അവൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുട്ടികളെ മാത്രം വേട്ടയാടുന്നത്? അവിടുത്തെ ഗ്രാമീണർ ഓരോരുത്തരും ചോദിച്ചു. പലരും അവനെ ശപിച്ചു. തീരാ ദുഃഖത്തിലേക്ക് ആ ഗ്രാമം താഴ്ന്നുപോയി. വനത്തിനുള്ളിലൂടെ ഒരു പുലിയെ പിന്തുടർന്നു പോകുക എന്നത് അസാധ്യമായ കാര്യമാണ്. അവൻ്റെ ട്രാക്കുകൾ കണ്ടുപിടിക്കുക എന്നത് ദുസ്സഹരമായ കാര്യമാണ്. വനത്തിലുള്ള മറ്റു മൃഗങ്ങളെ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഒരു പുലിയെ ട്രാക്ക് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു നരഭോജിയായി തീർന്ന പുലിയെ. ജിം കോർബറ്റ് ഈ കാര്യങ്ങൾ പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രുദ്രപ്രയാഗിലെ ഒരു പുലിയുടെ കാര്യം, നരഭോജിയായ ഒരു പുലിയുടെ കഥ? അത് ഏകദേശം 150 പേരെയാണ് ആഹരിച്ചിരിക്കുന്നത്. ആ കഥ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കോർബറ്റ് പറയാറുണ്ട്, നരഭോജിയായ ഒരു കടുവയെ പിന്തുടർന്ന് വേട്ടയാടുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നരഭോജിയായി തീർന്ന ഒരു പുലിയെ പിന്തുടർന്ന് വേട്ടയാടുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിനേറെ കാലം പിടിക്കും, സമയവും ആവശ്യവുമാണ്. പുലി ആയതുകൊണ്ട് തന്നെ കടുവയുടെ അത്രയും ശക്തി അവനുണ്ടാകില്ല. താരതമ്യേന അവന് വലിച്ചടിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്നതും വലിച്ചുകൊണ്ട് മരത്തിൽ കയറുവാൻ കഴിയുന്നതുമായ ഇരകളെയായിരിക്കും അവൻ തിരഞ്ഞെടുക്കുന്നത്. അപൂർവം ചില സാഹചര്യങ്ങളിലാണ് തന്നേക്കാൾ വലിപ്പവും ഭാരവുമുള്ള ഇരകളെ അവൻ തിരഞ്ഞെടുക്കാറ്. നമ്മൾ മുന്നേ പറഞ്ഞ രുദ്രപ്രയാഗിലെ ആ പുലിയും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവൻ വേട്ടയാടിയിരുന്നത് കുട്ടികളെ മാത്രമായിരുന്നില്ല, മുതിർന്നവരും അവൻ്റെ മെനുവിലുണ്ടായിരുന്നു. പലരെയും അവൻ വേട്ടയാടിയത് അവരുടെ വീടുകളിൽ നിന്നും വലിച്ചിടിച്ചുകൊണ്ടാണ്. രുദ്രപ്രയാഗിലെ ആ പുലിയെ പോലെ തന്നെയായിരുന്നു നമ്മളിപ്പോൾ പറയുന്ന ഉറിയിലെ പുലിയുടെ കാര്യവും. രുദ്രപ്രയാഗിലെ പുലി എങ്ങനെയായിരുന്നു തൻ്റെ ഇരയെ വീടുകളിൽ നിന്നും കണ്ടെത്തി പിടിച്ചുകൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും ആക്രമിച്ച് പിടികൂടി കൊണ്ടുപോകുന്നത്? അതുപോലെ തന്നെയായിരുന്നു ഉറിയിലെ പുലിയും ചെയ്തത്. അവൻ്റെ 3-ാമത്തെ ഇരയായി തീർന്നത്
15 വയസ്സ് മാത്രം പ്രായമുള്ള അമീർ എന്ന ഒരു കുട്ടിയായിരുന്നു. ഈ സംഭവങ്ങൾ അത്രയും അരങ്ങേറിയ ആ ആഴ്ചയിൽ തന്നെ ആയിരുന്നു, അതായത് ആ രണ്ട് കൊലപാതകങ്ങളും നടന്ന അതേ ആഴ്ചയിൽ തന്നെയായിരുന്നു മൂന്നാമത്തെ കൊലയും നടന്നത്. അതായത് ആ ആഴ്ചയിൽ തന്നെ ഏകദേശം അവൻ്റെ ഇരയായിത്തീരുന്നത് മൂന്ന് പേരാണ്. അമീറിന് ഏകദേശം 15 വയസ്സാണ് പ്രായം. അവൻ വീട്ടിൽ നിൽക്കുന്ന സമയമാണ് അവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി അവൻ പുറത്തേക്ക് പോകുന്നത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും മറ്റും വാങ്ങിക്കുവാൻ വേണ്ടിയായിരുന്നു വീട്ടിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു കടയിലേക്ക് പോയത്. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി കടയിലേക്ക് പോയ ആ 15 വയസ്സുകാരൻ പിന്നീട് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് 15 വയസ്സ് മാത്രമാണ് ഇപ്പോൾ പ്രായം. ആ പ്രായത്തിൽ നിങ്ങൾ കടയിലേക്ക് സാധനം വാങ്ങിക്കുവാൻ വേണ്ടി പോയി, എന്നാൽ നിങ്ങൾ പിന്നീട് തിരിച്ചു വന്നില്ല. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ തിരക്കി അവിടെ ആകെ നടന്നു. അവരുടെ മനസ്സിലെ വേവലാതി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണുവാനാകുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വിയോഗം അവർക്ക് താങ്ങുവാൻ സാധിക്കുമോ? ആലോചിച്ചു നോക്കൂ. അങ്ങനെയൊരു സംഭവമാണ് ഇവിടെയും അരങ്ങേറിയിരിക്കുന്നത്. കടയിൽ നിന്നും വരുന്ന വഴി വനത്തിൻ്റെ അതിരുവഴിയാണ് അവൻ നടന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവൻ നടന്നു വരുന്നതും കടയിലേക്ക് പോകുന്നതും അവന് എന്തു പറ്റിയെന്ന് ദൃക്സാക്ഷിപ്പെടുത്തുന്നതുമായ ഒരാളുടെയും സാന്നിധ്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മരങ്ങളും ചെടികളും കാറ്റും പ്രകൃതിയുമാണ് അതിന് സാക്ഷിയായി നിന്നത്. വനത്തിൻ്റെ അതിലൂടെ കടന്നു വരുന്ന വഴി അവൻ നടന്നു വന്നിരിക്കുകയായിരിക്കാം. അപ്പോൾ അവൻ്റെ വരവും എല്ലാം കണ്ടുകൊണ്ട് ആ പുലി അടുത്തുള്ള ഏതോ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. അവൻ കാണാത്ത വിധം മറച്ച് അവൻ്റെ ശരീരത്തെ ആകെ ആ കുറ്റിക്കാടിൽ ഒളിപ്പിച്ചു വെച്ചു. ഇര തൻ്റെ അരികിലേക്ക് വന്ന സമയമായിരിക്കാം അവൻ കുറ്റിക്കാടിന് മുകളിലൂടെ ചാടി ഇരയുടെ കഴുത്തിലേക്ക് പിടിച്ചത്. അവൻ്റെ ഉച്ചത്തിൽ ഉയർന്നു കേട്ട ശബ്ദവും അവൻ്റെ മുരളച്ചയും ഒന്നും കേൾക്കുവാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടായിരിക്കാം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ വീട്ടിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണെന്ന് അവരുടെ വീട്ടുകാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത്. സമയം ഏറെ വൈകിട്ടും കടയിലേക്ക് പോയി മടങ്ങി വരുന്നതിൻ്റെ ഇരട്ടി സമയമായിട്ടും അവനെ കാണാത്തതിനെ തുടർന്ന് അവൻ്റെ വീട്ടുകാർ അവനെ തിരക്കി കടയിലേക്ക് പോയി. അവിടേക്ക് ചെന്നപ്പോൾ അവർക്കറിയുവാൻ സാധിച്ചത് അവൻ എപ്പോഴേ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന യാഥാർത്ഥ്യമാണ്. കലങ്ങിത്തെളിഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മാതാപിതാക്കൾ അവനെ തിരക്കി ആ വനപാതയിലൂടെ സഞ്ചരിച്ചു വരുന്ന വഴിയാണ്. അവൻ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സഞ്ചി വഴിയിലെ കുറ്റിക്കാടിനുള്ളിൽ കിടക്കുന്നത് അവർ കണ്ടത്. ആ ചുവന്ന സഞ്ചി പച്ചയിൽ എടുത്തു നിൽക്കുന്ന രീതിയിൽ അവർക്ക് കാണുവാൻ സാധിച്ചു. അതിൻ്റെ അരികിലേക്ക് പോയപ്പോൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന രക്തത്തുള്ളികളും അവർ കണ്ടു. പിന്നീട് അവരുടെ മകന് എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കേണ്ടതിൻ്റെ യാതൊരു കാര്യവും ഉണ്ടായില്ല. പുലിയുടെ കാൽപ്പാടുകളും അരികിൽ നിന്നും അവർ കണ്ടിരുന്നു. പിന്നെ വളരെ വേഗം തന്നെ അവർ ഗ്രാമത്തിലേക്ക് പോകുകയും കുറച്ചാളുകളെയും കൂട്ടി അവൻ്റെ ശരീരം തിരഞ്ഞ് വനത്തിലേക്ക് പോകുകയുമാണ് ചെയ്തത്. ഗ്രാമീണരുടെയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൻ്റെയും സഹായത്തോടെ ആ ബാലൻ്റെ ശരീരം സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഏറെ ദൂരെയുള്ള വനത്തിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ശരീരഭാഗം കണ്ടെത്തുമ്പോൾ അതിൽ മാംസത്തിൻ്റെ അവശേഷിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവയെല്ലാം ആ നരഭോജി അകത്താക്കി കഴിഞ്ഞിരുന്നു. അസ്ഥിക്കഷ്ണകളും തലയും കൈകാലുകളും മാത്രമാണ് അവശേഷിച്ചത്. മണിക്കൂറുകൾക്ക് മുന്നേ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന വിശ്വാസത്തിൽ അവിടെ നിന്നും യാത്ര പറഞ്ഞ് കടയിലേക്ക് പോയ തൻ്റെ മകൻ്റെ ജീവനറ്റ ശരീരമാണ് പിന്നീട് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതും കുറച്ച് അസ്ഥിക്കഷ്ണങ്ങളായി. നരഭോജിയുടെ നരനായാട്ടിൻ്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയായി മാറുകയായിരുന്നു അത്. അവിടുത്തെ ആളുകൾ വെറുതെ ഇരുന്നില്ല. അവരുടെ വളരെ ശക്തമായ പ്രതികരണം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി. ആ പുലിയെ കൊല്ലണമെന്ന് തന്നെ അവർ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി കുറച്ച് സമരങ്ങളും അവിടുത്തെ ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു. വലിയ ആളുകളെയൊന്നും ആ നരഭോജിയായ പുലി വേട്ടയാടിയിരുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട കുട്ടികളെ മാത്രമായിരുന്നു അവന് ഇരയായി തീർന്നുകൊണ്ടിരുന്നത്. അതായത് അവന് എളുപ്പത്തിൽ തട്ടിയെടുക്കുവാൻ കഴിയുന്നതും അവനോട് പ്രതികരിക്കുവാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പുള്ളതുമായ ഇരകളെയായിരുന്നു അവൻ വേട്ടയാടിയത്. ഗ്രാമത്തിൽ നിന്നും വേട്ടയാടി പിടിക്കുന്ന ഇങ്ങനെയുള്ള ഇരകളെ അവൻ അവിടെ നിന്നും കിലോമീറ്റർ അകലെ വെച്ചാണ് ആഹാരമാക്കി തീർക്കുന്നത് പോലും. അവിടെ നിന്ന് അവൻ പിടിച്ചുകൊണ്ടുപോകുന്ന ഇരകളെ ട്രാക്ക് ചെയ്തു പോകുവാനും വളരെ പ്രയാസമാണ്. അങ്ങനെ അവൻ ഗ്രാമത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്ന ഇരകളെ തേടിപ്പിടിച്ച് കണ്ടെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. അവരെ ആഹരിച്ച ശേഷം അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കും. അവിടുത്തെ ഗ്രാമീണർക്ക് തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുവാൻ പോലും ഭയമായി കഴിഞ്ഞിരുന്നു. എന്തിലേറെ പറയണം, കുട്ടികളെ കളിക്കുവാൻ പോലും വീടിന് പുറത്തേക്ക് രക്ഷകർത്താക്കൾ വിടാത്ത അല്ലെങ്കിൽ വിടാൻ ഭയക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. ഇതിനെല്ലാം അർദി വരുത്തേണ്ടതുണ്ട്.
ആളുകൾ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഉറിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഗ്രാമീണരുടെ അതിശക്തമായ പ്രതിഷേധത്തിന് ഒടുവിൽ അവിടുത്തെ വനത്തിൻ്റെ അധികാരമുള്ള അധികാരികൾ കുറച്ചുപേരെ നിയോഗിച്ചു. സംഭവം എന്താണെന്ന് അന്വേഷിച്ച് അറിയുവാനും അങ്ങനെ ഒരു നരഭോജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അവനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുവാനും അവർക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു സംഘം ഉറിയിലും സമീപ ഗ്രാമങ്ങളിലും തമ്പടിക്കുകയും അവനെ പിടിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം മറ്റൊരു ആക്രമണം അവൻ്റെ ഭാഗത്തു നിന്നും ആ ഗ്രാമത്തിൽ അരങ്ങേറി. അത് ഇങ്ങനെയായിരുന്നു. 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ വീടിൻ്റെ മുന്നിലെ പൂന്തോട്ടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം വനത്തിൻ്റെ അതിരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പുലിയുടെ കണ്ണിൽ ഈ പെൺകുട്ടി എങ്ങനെയോ പതിഞ്ഞു. നിർഭാഗ്യം അവളെ തേടിയെത്തുകയായിരിക്കണം. പമ്മി അവൻ പതിയെ ആ വീടിനെ അടുത്തുള്ള കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്നു. ഒരവസരത്തിന് വേണ്ടി ആ പെൺകുട്ടിയുടെ അരികിൽ നിന്നും എപ്പോഴാണോ അവളുടെ പിതാവ് അപ്പുറത്തേക്ക് മാറിയത്, ആ സമയം ആ പുലി കുറ്റിക്കാടിന് പുറത്തേക്ക് വരികയും അവൾക്ക് നേരെ ചാർജ് ചെയ്തടുക്കുകയും ചെയ്തു. അവൾക്ക് മുന്നിലുണ്ടായിരുന്ന ചെറിയൊരു വേലിക്കെട്ട് അവൻ ചാടിക്കടന്നു. വേലിക്കെട്ട് ചാടിക്കടന്നു വരുന്ന പുലിയെ കണ്ടുകൊണ്ടായിരിക്കണം ആ കുട്ടി നിലവിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമം നടത്തിയത്. എന്നാൽ നിർഭാഗ്യവതിയായ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ആ പുലി ചാടി വീഴുകയും അവളുടെ കോമ്പല്ലുകൾ അവളുടെ ശരീരത്തേക്ക് ആഴത്തിലിറക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കാര്യം അവളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിരുന്നു. അവളുടെ കോമ്പല്ലുകൾ ഇറക്കിയത് അവളുടെ തോളിലേക്കായിരുന്നു. കഴുത്തിലേക്ക് കൃത്യസമയത്ത് പിടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിൽ അവൾ പരാജയപ്പെട്ടു. എങ്കിലും തോളിൽ കടിച്ചു പിടിച്ച് അവൾ ആ പെൺകുട്ടിയെയും കൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് അവൾ മുന്നേ ചാടിക്കടന്ന ആ വേലിക്കരികിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് നടന്നടുത്തു. അതേസമയം തൻ്റെ കുട്ടിയുടെ നിലവിളി കേട്ടുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിരുന്ന ആ പിതാവ് അവളുടെ അരികിലേക്ക് സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഓടിയെടുത്തു. അപ്പോഴാണ് അയാൾ ആ നടുക്കുന്ന കാഴ്ച കണ്ടത്. തൻ്റെ മകളെ ഒരു പുലി കടിച്ചു പിടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. ആ അച്ഛൻ്റെ രോക്ഷം അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. തൻ്റെ മകളെ എങ്ങനെയും രക്ഷിക്കണമെന്ന ചിന്ത മാത്രമായിരിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യം. തൻ്റെ കൈവശം കിട്ടിയ കമ്പോ കോലോ എടുത്തുകൊണ്ട് ആ പുലിയുടെ നേരെ ചാർജ് ചെയ്തു. അയാൾ കമ്പും മറ്റും എടുത്തുകൊണ്ട് അലറി വിളിച്ച് ആ പുലിയുടെ അരികിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും നമ്മൾ മുന്നേ പറഞ്ഞ വേലി തൻ്റെ ഇരയെ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചാടിക്കടന്നു കഴിഞ്ഞിരുന്നു. പിന്നെയും മുന്നിലേക്ക് കുതിച്ചോടുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹളവും ആ കുട്ടിയുടെ നിലവിളിയും കേട്ടുകൊണ്ട് ഗ്രാമീണരും ആ പുലിയുടെ പിന്നാലെ കൂടി. ഏകദേശം 500 മീറ്ററോളം തൻ്റെ ഇരയും വലിച്ചുകൊണ്ട് ആ പുലി മുന്നിലേക്ക് ഓടി. അതിനുശേഷം തൻ്റെ ഇരയെ അവിടെ ഉപേക്ഷിച്ച് അവൻ വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നു ചെയ്തത്. തൻ്റെ പിതാവ് ആ സമയം അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റു കുട്ടികൾക്ക് സംഭവിച്ച ആ വിധി തന്നെ ആ പെൺകുട്ടിയെയും തേടിയെത്തിയേനെ. അവൻ്റെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടുന്ന ആദ്യത്തെ ഇര കൂടിയായി മാറി ആ 10 വയസ്സുള്ള ആ പെൺകുട്ടി. സംഭവം അറിഞ്ഞതോടെ നാട് ആകെ ഇളകി. അവരുടെ വീട്ടിലേക്ക് അയൽ ഗ്രാമങ്ങളിലെ ആളുകളും ബന്ധുക്കളും ഓടിയെത്തി. വൈദ്യസഹായത്തിനായി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പെൺകുട്ടിയെ മാറ്റുകയും ചെയ്തു. പ്രതിഷേധം മുൻപത്തേക്കാൾ ശക്തമായി. അവനെ പിടിക്കണമെന്ന് തന്നെ അവിടുത്തെ ഗ്രാമീണർ ആവശ്യപ്പെട്ടു. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വഴങ്ങേണ്ടി വന്നു. മുന്നത്തെ സംഭവങ്ങളിൽ നിന്നും ഗ്രാമീണരെ പിന്മാറ്റിയതുപോലെ ഇതത്ര എളുപ്പമായിരുന്നില്ല. 2-ൽ അറിയണമെന്ന് തന്നെ ഗ്രാമീണർ പറഞ്ഞു. ഗ്രാമീണരും ആ പുലിയെ പിടിക്കുവാൻ സഹായിക്കാമെന്ന് അവർക്ക് വാഗ്ദാനവും ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിലെ റീജിയണൽ വൈൽഡ് വാർഡൻ റഷീദ് നാകാഷിൻ്റെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന ഒരു സംഘത്തെ അവിടെ രൂപീകരിച്ചു. അതിൽ ഗ്രാമീണരും ജമ്മു ആൻഡ് കാശ്മീർ പോലീസും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമായിരുന്നു അത്. 50 പേരടങ്ങുന്ന സംഘം ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് ടീമായി മാറുകയും ആ പുലിയെ അന്വേഷിച്ച് വനത്തിനുള്ളിലേക്ക് പോകുകയും ചെയ്തു. ചെറിയ ചെറിയ ടീമായി മാറിയ ഓരോ ടീമിലും ഷാർപ്പ് ഷൂട്ടേഴ്സും ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ രൂപീകരിച്ച ആ ടീമിൻ്റെ ശക്തി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. അതുപോലെ തന്നെ അവരിപ്പോൾ വേട്ടയാടാൻ പോകുന്ന ആ പുലിയും അത്രയ്ക്ക് നിസാരക്കാരനല്ലെന്നും മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ അവനെ പിടിക്കാനുള്ള ആ സംഘം അവനെ തിരക്കി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് വനമാകെ അരിച്ചു പെറുക്കി. എന്നാൽ അവനെ പിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അവൻ വരുമെന്ന് വിചാരിച്ച വഴികളിലോ അവരൊരുക്കിയ കെണികളിലോ ഒന്നും അവൻ വീണില്ല. അതെല്ലാം ഒഴിവാക്കി സഞ്ചരിക്കുകയായിരുന്നു ആ നരഭോജി അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. അവനെ പറ്റിയുള്ള യാതൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല. അവിടുത്തെ ആളുകൾ ആകെ അസ്വസ്ഥരായി. ഇനിയും ആരെയായിരിക്കാം, ആരുടെ കുട്ടിയായിരിക്കാം അവൻ വേട്ടയാടുവാൻ പോകുന്നതെന്ന ചിന്ത അവരെ ആകെ അലോസരപ്പെടുത്തി. എന്നാൽ റഷീദ് നഖാഷ് എന്ന വ്യക്തി
തൻ്റെ മിഷനിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോകുവാൻ തയ്യാറായിരുന്നില്ല. അയാൾക്ക് അവനെ വേട്ടയാടുക മാത്രമായിരുന്നു ലക്ഷ്യം. അദ്ദേഹം ടീമിനോട് പറഞ്ഞു എന്തു വില കൊടുത്തും എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണമെന്ന്. അതിൻ്റെ ഫലമായി വീണ്ടും തെരച്ചിൽ ഊർജിതപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിരിക്കണം 2022 July 2 അവനെ അവർ കണ്ടെത്തി. ആ ദിവസം ഒരു ബുധനാഴ്ചയായിരുന്നു. ബെർമൂല എന്ന സ്ഥലത്തായിരുന്നു ആ പുലിയെ സ്പോട്ട് ചെയ്തത്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ അദ്ദേഹം വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ സഹായം കൂടി അയാൾ തേടി. പിന്നെ ശരവേഗം തന്നെ എല്ലാം അവിടെ ഒരുക്കി. അവനെ പിടിക്കുവാൻ വേണ്ടിയുള്ള കേജും കെണികളും മറ്റ് സാധനങ്ങളുമെല്ലാം വളരെ വേഗം തന്നെ അവിടെ ഒരുക്കുകയും അവനെ പിടിക്കുവാൻ വേണ്ടി അവർ തക്കം പാർത്തിരിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ അവനെ വെടിവെച്ചു കൊല്ലുവാൻ പാകത്തിനുള്ള ഒരു ഷാർപ്പ് ഷൂട്ടറിനെയും അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. എങ്ങനെയെങ്കിലും ആ പുലിയെ പിടിക്കുക എന്ന ദൗത്യമായിരുന്നു ആ ടീമിനുണ്ടായിരുന്നത്, ജീവനോടെയോ അല്ലാതെയോ. അവനെ ജീവനോടെ തന്നെ പിടിക്കുവാൻ ഒരു ശ്രമം അവർ നടത്തും. അത് വിജയം കണ്ടില്ല എങ്കിൽ അവൻ്റെ ജീവൻ എടുക്കുവാൻ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് നീങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും ആ പുലി അവർ വരുമെന്ന് കരുതപ്പെട്ട ആ സ്ഥലത്തേക്ക് നടന്നെത്തുകയും ആ പുലിയെ പിടിക്കുവാൻ പോയ ആളുകൾ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അവർ വരുമെന്ന് കരുതിയ പ്രദേശത്തേക്ക് തന്നെയാണ് ആ പുലി നടന്നെത്തിയതും. അവർ വെച്ച കെണിയിൽ അവൻ വീഴുമെന്ന് തന്നെയാണ് അവർ കരുതിയതും. അങ്ങനെയാണെങ്കിൽ അവനെ ജീവനോടെ തന്നെ പിടിക്കാമെന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നതും. എന്നാൽ കാര്യങ്ങൾ വളരെ വേഗം തെന്നിമാറുകയായിരുന്നു. സംഭവം ഒരു കെണിയാണെന്നും മനസ്സിലാക്കിയ പുലി അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുവാൻ നോക്കിയ സമയമായിരിക്കാം അവിടെയായി മറഞ്ഞിരിക്കുന്ന അവനെ വേട്ടയാടി പിടിക്കുവാൻ വന്ന ആ സംഘത്തെ അവൻ കണ്ടിരിക്കുക. കാര്യം മനസ്സിലാക്കിയ പുലി അവർക്ക് നേരെ ചാർജ് ചെയ്തെടുത്ത സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറിൻ്റെ തീര കൃത്യമായി അവൻ്റെ ചങ്കിലേക്ക് തറച്ചു കയറി. പിന്നെ മറ്റെവിടെ നിന്നോ പാഞ്ഞു വന്ന ഒരു തീര അവൻ്റെ കഴുത്ത് തുളച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് തറച്ചു കയറി. വെടിയുണ്ട് തറച്ചു കയറിയ ശരീരവുമായി ആ പുലി നിലത്തേക്ക് വന്നു വീണു. ഒന്നു പിടഞ്ഞു. പിന്നെ അല്പസമയത്തിന് ശേഷം അവൻ്റെ ആ പിടച്ചിലും എന്നേക്കുമായി അവസാനിച്ചു. ഉറിയെയും സമീപ ഗ്രാമങ്ങളെയും പേടിയുടെ നീഴിലേക്ക് കടിച്ചു താഴ്ത്തിയ, കുട്ടികളെ മാത്രം പിടിച്ചുകൊണ്ടുപോകുന്ന നരഭോജിയായ പുലി അവൻ ചത്തിരിക്കുന്നു. അവൻ്റെ കഥ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവിടുത്തെ ആളുകളുടെ മുഖത്തേക്ക് സന്തോഷം വന്നിരുന്നില്ല. അവർക്കറിയാം ഇവൻ മരിച്ചാലും മറ്റേതെങ്കിലും ഒരു പുലി പകരക്കാരനായി വരുമെന്ന്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.